പ്രിയപ്പെട്ട ദൈവജനമേ, ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ ക്ലേശ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുമൊക്കെ. നമ്മുടെ ക്ലേശ അനുഭവങ്ങളിൽ നമ്മളെ ബലപ്പെടുത്താൻ, പ്രത്യാശയിൽ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് വിശുദ്ധ മത്തായ സ്ലീഹായിലൂടെ ഒരു വചനം നൽകി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മളെല്ലാവരെയും ചേർത്ത് നിർത്തുകയാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ും 34-ും തിരുവചനങ്ങൾ. വചനം ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അതിനാൽ നാളെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്, നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി. പ്രിയപ്പെട്ടവരെ, ദൈവവചനം ഒരു അനുഗ്രഹത്തിൻ്റെ വചനമായി നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്, ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി. കാരണം വ്യത്യസ്തങ്ങളായ ക്ലേശ ദുഃഖ ദുരന്തങ്ങളിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ദാ ഈ കാലഘട്ടത്തിൽ പണ്ടത്തെ പോലെയല്ല, അനേക ദുരന്തങ്ങൾ കണ്ടും കേട്ടും അനുഭവിച്ചുമാണ് നമ്മളെല്ലാം ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നത്. ചിലരൊക്കെ പറയാറുണ്ട്, ഈ കാലഘട്ടം ഒരു ദുരന്തങ്ങളുടെ കാലഘട്ടമാണ്, വ്യത്യസ്തമായ ദുഃഖ അനുഭവങ്ങൾ നമ്മളൊക്കെ അനുഭവിക്കുന്നു. ദാ ഇതിനിടയിലാണ് വചനം പറയുന്നത്, നിന്റെ ക്ലേശങ്ങളുടെ ദുരന്തങ്ങളുടെ നടുവിൽ നീ എടുക്കേണ്ട ഒരു നിലപാട്, ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി, അതിനാൽ നീ ആകുലപ്പെടേണ്ട. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, ദുരന്തങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പണ്ടൊക്കെ കേട്ടിരുന്നത് കാര്യങ്ങൾ നമ്മളിന്ന് അനുഭവിക്കുകയല്ലേ. രണ്ട് തരത്തിലുള്ള ദുരന്തങ്ങളുണ്ട്. ഒന്ന്, പ്രകൃതിദത്തമായിട്ടുള്ള ദുരന്തങ്ങൾ. അതേതൊക്കെയാണ്? കൊടുങ്കാറ്റ്, സുനാമി, അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭങ്ങൾ, വെള്ളപ്പൊക്കം, അല്ലേ, ഭൂമി കുലുക്കം, ഇതെല്ലാം പ്രകൃതിയിൽ സംഭവിക്കുന്ന ദുരന്തങ്ങളാണ്. രണ്ടാമതായിട്ട് നമുക്കറിയാം, മനുഷ്യനിർമ്മിതമായിട്ടുള്ള ചില ദുരന്തങ്ങളുണ്ട്, മനുഷ്യൻ്റെ അശ്രദ്ധ കൊണ്ടുണ്ടാവുന്നത് ആയിട്ടുള്ള അനേക ദുരന്തങ്ങൾ, ചില അപകടങ്ങൾ, അല്ലേ, ബോംബ് സ്ഫോടനങ്ങൾ, മനുഷ്യനിർമ്മിതമായിട്ടുള്ള ദുരന്തങ്ങൾ. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ തന്നെ ഈ കൊറോണ വൈറസിനോട് ബന്ധപ്പെട്ട് ചർച്ചകൾ പല വിധത്തിലാണ്. ഇത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു വൈറസാണോ അതോ പ്രകൃതിയിൽ തന്നെ ഉത്ഭവിച്ച ഒരു വൈറസാണോ, അപ്പോൾ ഈ ദുരന്തം പ്രകൃതിയുടേതാണോ മനുഷ്യനിർമ്മിതമാണോ എന്നുള്ള ചർച്ചകൾ പല സ്ഥലങ്ങളിൽ പല രൂപത്തിൽ ഭാവത്തിൽ നടക്കുന്നുണ്ട്. നമ്മൾ എന്തുതന്നെയാണെങ്കിലും നമുക്കറിയാം, ഇതൊരു ദുരന്തമായിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുകയാണ്. അതോടൊപ്പം തന്നെ ദുരന്തത്തെക്കുറിച്ച് പറയുമ്പോൾ ചില മനുഷ്യരെ പോലും നമ്മൾ ദുരന്തങ്ങളായിട്ട് പറയും, അല്ലേ. ഇപ്പോഴത്തെ ഒരു ന്യൂജൻ ശൈലിയൊക്കെ അനുസരിച്ച് ചില ആളുകളെ കാണുമ്പോൾ ചിലർ പറയും, ദാ ദുരന്തം വരുന്നുണ്ട്, നമുക്ക് പോയേക്കാം എന്ന് പറഞ്ഞാൽ അതൊരു അപകടമാണ്, അതൊരു വൈറസാണ്, അതൊരു മഹാമാരിയാണ്, അതൊരു ദുഃഖമാണ്. അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്കും ആ ദുരന്തം സംഭവിക്കാം എന്ന് കരുതിക്കൊണ്ട് പലരൊക്കെ ഒഴിഞ്ഞു മാറാറുണ്ട്. അതായത് വ്യക്തികളെ പോലും ചിലപ്പോൾ നമ്മൾ ദുരന്തങ്ങളായിട്ട് പറയാറുണ്ട്. ഈ കൊറോണയൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ ഒരു ക്ലാസ് എടുക്കുന്നതിനിടയിൽ ഞാൻ അവരോട് പലതരത്തിലുള്ള ദുരന്തങ്ങളെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ കുറച്ച് പേര് പറഞ്ഞു, ഈ കാലഘട്ടത്തിൻ്റെ ദുരന്തമാണ് മൊബൈൽ ഫോൺ. ശരിയാണ്, നമുക്കറിയാം ചില വ്യക്തികൾ അത് നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. മറ്റു ചിലർ പറഞ്ഞു, അതല്ല, ലഹരി പദാർത്ഥങ്ങളാണ് ദുരന്തങ്ങൾ. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു വ്യക്തി പറഞ്ഞു, അച്ഛാ, കല്യാണം കഴിച്ചതാണ് ദുരന്തം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ചിലർക്ക് ചിലരുടെ ജീവിതത്തിൽ അതാണ് ദുരന്തം, അല്ലേ. പലതരത്തിലുള്ള ദുരന്തങ്ങളുണ്ട്. കൊറോണ എന്ന് പറയുന്ന ഈ വൈറസിനേക്കാളും, ഈ വലിയ ദുരന്തത്തെക്കാളും വിവാഹ ജീവിതത്തെ ദുരന്തമായിട്ട് കണക്കാക്കുന്നവരുണ്ട്. എന്തുതന്നെയുമായിക്കൊള്ളട്ടെ, ഇന്നത്തെ തിരുവചനം ദാ നമ്മുടെയൊക്കെ ശ്രദ്ധ ആകർഷിക്കുന്നത് എന്തിനെന്നറിയോ? നിൻ്റെ ഈ ദുരന്തങ്ങൾക്ക് നടുവിൽ, ക്ലേശങ്ങൾക്ക് നടുവിൽ
നിനക്കുണ്ടായിരിക്കേണ്ട ഒരു നിലപാടിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്. പ്രിയപ്പെട്ടവരെ, പ്രകൃതിദത്തമായിട്ട് ഈ പ്രപഞ്ചത്തിലുണ്ടാവുന്ന ദുരന്തത്തെക്കുറിച്ചല്ല, മറിച്ച് മനുഷ്യനിർമ്മിതമായി നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന, ഒരുപക്ഷെ കൊറോണ വൈറസിനേക്കാളും വലിയ ഉപദ്രവം സൃഷ്ടിക്കുന്ന ഒരു ദുരന്തത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനാണ്. അതേതാണെന്നറിയോ? സ്ട്രെസ് എന്ന് നമ്മൾ പറയും. സ്ട്രെസ് അല്ലേ പലരും പറയാറില്ലേ? സ്ട്രെസ്സാണ്, സ്ട്രെസ്സാണ്, തലയ്ക്ക് ഭയങ്കര ഭാരമാണ്. എന്താണ് ഈ സ്ട്രെസ് എന്ന് പറയുന്നത്? ഇതൊരു ദുരന്തമാണ്. പ്രിയപ്പെട്ടവർ, ഈ കാലഘട്ടത്തിൻ്റെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, കൊറോണയെക്കാളും വലിയ ദുഃഖകരമായ തരത്തിൽ അനേക വ്യക്തി ജീവിതങ്ങളെ ഇന്ന് ഭരിക്കുന്ന ഒന്നാണ് സ്ട്രെസ്. സ്ട്രെസ്സിൻ്റെ ഒരു മലയാള വാക്ക് നമ്മളൊന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനൊരു വാക്ക് കിട്ടും, അതായത് പിരിമുറുക്കം എന്ന് പറയാം. എന്താണ് പിരിമുറുക്കം? അതായത് പിരി അഴിഞ്ഞാലും കുഴപ്പമാണ്, പിരി കൂടിയാലും കുഴപ്പമാണ്, പിരിമുറുക്കം. അതായത് പിരിമുറുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഒന്നിലധികം കാര്യങ്ങൾ ഒരേ സമയത്ത് കൈകാര്യം ചെയ്യുമ്പോൾ മനസ്സിന് അനുഭവപ്പെടുന്ന ഒന്നാണ് ഈ മനസ്സിൻ്റെ പിരിമുറുക്കം. പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്കറിയാം ഈ സ്ട്രെസ്, അതായത് പിരിമുറുക്കം, നമ്മുടെയൊക്കെ ജീവിതത്തെ കാർന്നു തിന്നുന്ന വലിയ ഒരു വൈറസാണ്. കൊറോണയെക്കാളും വലിയ ഒരു വൈറസായി നമ്മുടെയൊക്കെ പലരുടെയും ജീവിതത്തെ ഇന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പിരിമുറുക്കം. മനസ്സിന് സ്വസ്ഥതയില്ല. ഞാനീ പറയുന്നത് ശരിയല്ലേ? പഴയ നിയമത്തിൽ സഭാപ്രസംഗകൻ്റെ പുസ്തകത്തിൽ ഒരു വചനം എഴുതിയിട്ടുണ്ട്. അതായത് നമ്മളോടുള്ള ഒരു ചോദ്യമാണ്. സഭാപ്രസംഗകൻ്റെ പുസ്തകം 5:17 വചനം പറയുന്നു, വ്യർത്ഥ പ്രയത്നം കൊണ്ടും അന്ധകാരത്തിലും വിലാപത്തിലും ആകുലതയിലും രോഗത്തിലും അസംതൃപ്തിയിലും തള്ളി നീക്കിയ ജീവിതം കൊണ്ടും അവനെന്തു പ്രയോജനം? ദാ എന്നെ കേൾക്കുന്ന നിങ്ങളോടുള്ള വചനത്തിലെ ഒരു ചോദ്യമാണ്. എന്ത് പ്രയോജനം? നിന്റെ ജീവിതത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ ഇങ്ങനെയാണോ? എന്താ വചനം പറഞ്ഞിരിക്കുന്നത്? വ്യർത്ഥ പ്രയത്നം കൊണ്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉപകാരവും ഇല്ലാത്ത പ്രയത്നം, അധ്വാനം കൊണ്ടും. അന്ധകാരത്തിലാണോ നീ? വിലാപത്തിലാണോ നീ? ആകുലതയിലും അതോടൊപ്പം തന്നെ രോഗത്തിലും അസംതൃപ്തിയിലും തള്ളി നീക്കുക. എങ്ങനെയെങ്കിലും തള്ളി നീക്കുക. എങ്ങനെയാ? ജീവിതത്തിൽ സംതൃപ്തിയില്ല, എങ്ങനെയെങ്കിലും ജീവിച്ച് ജീവിച്ച് പൊക്കോട്ടെ എന്നുള്ള അസ്വസ്ഥമായ ഒരു ജീവിതം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ജീവിച്ച് മരിക്കാനാണോ നിന്നെ ദൈവം ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചത്? പിരിമുറുക്കത്തോടുകൂടി സ്വസ്ഥതയില്ലാതെ ജീവിക്കാനാണോ ദൈവം നിന്നെ ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചത്? ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 4:7 ഇങ്ങനെ പറയുന്നു. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 4:7, അതിനാൽ അവിടുന്ന് ഒരു പ്രത്യേക ദിവസം, അതായത് ഇന്ന് നിശ്ചയിച്ചിരിക്കുന്നു. ഇന്ന് നിശ്ചയിച്ചിരിക്കുന്നു. അതായത് നിന്റെ ജീവിതത്തിൽ അഭിഷേകത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ദിവസം അടുത്ത ആഴ്ച, അടുത്ത വർഷം, അങ്ങനെയല്ല. മറിച്ച് ദാ ഇപ്പോൾ ഈ സമയം, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നൊരു സമയമാണ്. നിന്റെ മനസ്സിൻ്റെ നിലപാടുകളെ വിശുദ്ധീകരിക്കേണ്ട ഒരു സമയമാണ്. അതുകൊണ്ട് നമ്മൾ ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ പറഞ്ഞ വചനം മറക്കാതെ ഹൃദയത്തിൽ സൂക്ഷിക്കണം. ഏതായിരുന്നറിയോ? മത്തായിയുടെ സുവിശേഷം നമ്മുടെ മുമ്പിൽ കൃത്യം വ്യക്തമായി 6:33-34 വചനം പറഞ്ഞു, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞാൽ എന്തു മനസ്സിലായി? നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഭാരം ദൈവത്തിന് കൊടുക്കുക. എന്നിട്ട് ദാ ഇന്ന് ഈ സമയം നിന്റെ ജീവിതത്തിൽ, നീ ജീവിതത്തിൽ അനുഭവിക്കുന്ന സകല കാര്യങ്ങളും നീ ദൈവത്തിന് കൊടുക്കുക. അതുകൊണ്ടാണ് വചനം പറഞ്ഞിരിക്കുന്നത്, അതിനാൽ നാളെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്, നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി? നാളത്തെ ആകുലത നാളെ, അതിപ്പോഴേ കൊണ്ട് നടന്ന് നിന്റെ ഉറക്കം കളയണ്ട, നിന്റെ കുടുംബജീവിതത്തിൻ്റെ സ്വസ്ഥത കളയണ്ട. എന്താണ് വചനം പറയുന്നത്? ഓരോ ദിവസത്തിനും അത് അതിൻ്റെ ക്ലേശം മതി. ഇന്നത്തെ ക്ലേശം നീ ഏറ്റെടുത്താൽ മതി, നാളത്തെ ക്ലേശം നാളെ. ഇന്നലകളിൽ ഉണ്ടായ ക്ലേശവും നീ ചുമന്നുകൊണ്ട് നടന്ന് ക്ഷീണിക്കണ്ട. പ്രിയപ്പെട്ടവരെ, ഇത് വലിയൊരു ആശ്വാസത്തിൻ്റെ വചനമാണ്.
ഈ കാലഘട്ടത്തിൽ ഒരു ദുരന്തം പോലെ പലരുടെയും ജീവിതത്തെ കാർന്നു തിന്നുന്ന ഈ വൈറസ് സ്ട്രെസ് അല്ലേ, മനസ്സിൻ്റെ പിരിമുറുക്കത്തെ കർത്താവ് ദാ അഴിക്കുകയാണ്. നീ ശാന്തമാവുക, നീ ശാന്തമാവുക, നിന്റെ മനസ്സിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. അതുകൊണ്ടാണ് വചനം പറഞ്ഞത് എന്ത്, നീ ആദ്യം അവിടുത്തെ നീതിയും രാജ്യം അന്വേഷിച്ചാൽ ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും, നീ അസ്വസ്ഥപ്പെടാണ്ട. എന്നിട്ട് നീ ഇന്നിൽ ജീവിക്കുക, ഇന്നിൽ സന്തോഷമുള്ള വ്യക്തിയായിരിക്കുക, ഇന്നിൽ നീ ആയിരിക്കുക. പ്രിയപ്പെട്ടവരെ, അപ്രകാരം ഒരു മനോഭാവം നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ പ്രവൃത്തികളിൽ വലിയ ഒരു ആനന്ദം നിറയും.